ചേട്ടാ വേണ്ടട്ടാ, കാംബ്രിഡ്ജ് അനലിറ്റിക്ക. ഇന്ന് എല്ലാ പേരും കാംബ്രിഡ്ജ് അനലിറ്റിക്ക പേടിയിലാണ്. തങ്ങളെ സമീപിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന ബ്രിട്ടീഷ് സ്ഥാപനമാണ് കാംബ്രിഡ്ജ് അനലിറ്റിക്ക. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടത്തുന്നത് പോലെ ചുമരിൽ പോസ്റ്റർ ഒട്ടിക്കലോ മയക്കു വെച്ചുള്ള അനൗൺസ്മെൻറ്റോ അല്ല ഇവരുടെ രീതി. ഓരോ വോട്ടറെയും ലക്ഷ്യം വെച്ചുള്ള പ്രചാരണം, മൈക്രോ ടാർഗറ്റിംഗ്. അതിന് ഓരോ വോട്ടറുടെയും സൈക്കോഗ്രാഫിക് പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ് ആദ്യപടി. ലക്ഷക്കണക്കിന് പേരുടെ സൈക്കോഗ്രാഫിക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ കമ്പനിയെ സഹായിച്ച സാങ്കേതിക വിദ്യയുടെ പേര് ഡാറ്റ അനാലിസിസ്. ഡിജിറ്റൽ ലോകത്ത് ഓരോ നിമിഷവും ഓരോ മനുഷ്യനും ഡാറ്റ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗൂഗിൾ സെർച്ച്, ഫേസ്ബുക്ക് ലൈക്ക്, ഷെയർ, കമൻസ്, ഗൂഗിൾ മാപ്പ്. ഒരാൾ എന്തു ചെയ്യുന്നുവെന്നോ എവിടെയാണെന്നോ അറിയാൻ ഒരു പ്രയാസവുമില്ല. ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും തെളിവുണ്ട്. ലോകത്തെ മറ്റേതോ ഇടത്തെ സെർവറുകളിൽ പൂജ്യവും ഒന്നുമായി അത് ശേഖരിക്കപ്പെടുന്നു. അതാണ് ഡിജിറ്റൽ ഫുട്പ്രിന്റ്. കോടിക്കണക്കിന് പേർ അവശേഷിപ്പിക്കുന്ന ഈ ഒന്നിൽ നിന്നും പൂജ്യങ്ങളിൽ നിന്നും സൈക്കോഗ്രാഫിക് പ്രൊഫൈലുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയറുകൾ ഇന്ന് നിലവിലുണ്ട്. അലക്സാണ്ടർ കോഗൻ എന്ന ശാസ്ത്രജ്ഞൻ നിർമ്മിച്ച ദിസ് ഈസ് യുവർ ഡിജിറ്റൽ ലൈഫ് എന്ന ഫേസ്ബുക്ക് ആപ്പ് ഉപയോഗിച്ച് കോടിക്കണക്കിന് പേരുടെ വിവരങ്ങൾ ശേഖരിച്ചു, അവരുടെ സൈക്കോഗ്രാഫിക് പ്രൊഫൈലുകൾ ഉണ്ടാക്കി, അമേരിക്കൻ ജനതയെ അങ്ങനെ പല ഗ്രൂപ്പുകളിലായി വിഭജിച്ചു. ഓരോ ഗ്രൂപ്പിനും വേണ്ടി പ്രത്യേക പ്രചാരണ തന്ത്രം രൂപീകരിച്ചു. വികാരജീവികൾക്ക് വേണ്ടിയുള്ള വീഡിയോകൾ, മതവിശ്വാസികൾക്ക് മറ്റൊന്ന്, ഹിലാരിയോടുള്ള വെറുപ്പ് കൂട്ടാൻ പ്രത്യേക വാചകങ്ങൾ, ഹാഷ്ടാഗ്, സൈക്കോളജി മനസ്സിലാക്കിയുള്ള പ്രചാരണ യുദ്ധം, വോട്ടർമാരറിയാതെ അവരുടെ മാനസിക നില തന്നെ പതിയെ മാറ്റിയെടുക്കുക. ഓരോ ഉപഭോക്താവിൻ്റെയും വിവരം രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ഫേസ്ബുക്കിൻ്റെ ഉത്തരവാദിത്തമാണ്. അറിഞ്ഞോ അറിയാതെയോ അവർ അതിൽ വീഴ്ച വരുത്തി. ഫേസ്ബുക്കിന് ഇനി എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ആര് എന്ത് വിവരമെടുക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ ഇനിയും FB സിറ്റിസണായി തന്നെ തുടരും. കാരണം നമ്മൾ എന്നേ ഫേസ്ബുക്കിൻ്റെ അടിമയായി കഴിഞ്ഞു.